ഹലോ ഞാൻ സ്വാലിഹ് തികാമ ആദ്യമൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരാണ് കൂടുതലും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് നമ്മൾ സാധാരണക്കാർക്കിടയിൽ കൂടി ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് സോ ഹൈഡ്രാ ഫേഷ്യൽ എന്താണ് ഹൈഡ്രാ ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പ്രായക്കാർക്ക് ചെയ്യാം ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കുന്നത് കൂടാതെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കൂടി ചെയ്യാം സാധാരണ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ക്രീമാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ഫേസിൻ്റെ പുറത്താണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് എന്നാൽ നേരെ മറിച്ച് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നർ ലെയറിലാണ് എല്ലാ പ്രോസസ്സും നടക്കുന്നത് മീൻസ് അത്രയും ഡീപ്പ് റിസൾട്ടാണ് ഹൈഡ്രാ ഫേഷ്യൽ നമ്മളൊരു സാധാരണ ഒരു ഫേഷ്യൽ ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ലാസ്റ്റിങ്ങും ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് റിസൾട്ടാണ് വരുന്നത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ പിമ്പിൾസുകൾക്കൊക്കെ പെർമനൻറ്റ് റിസൾട്ടാണ് ഹൈഡ്രാ ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റും ആണ് പ്ലസ് നമ്മുടെ മുഖത്തിന് ഒരു മെഡിറ്റേഷൻ കൂടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിറംസ് ആണ് അതുപോലെ തന്നെ ലൈക്കോളിക് ആസിഡ് പിന്നെ സാലിസിലിക് ആസിഡും യൂസ് ചെയ്യുന്നുണ്ട് ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പം മോർ ദാൻ ഗ്ലോ ആൻഡ് കംപ്ലീറ്റ് ക്ലൻസിങ് ആണ് ഡാർക്ക് സ്പോട്ടിനൊക്കെ ബെസ്റ്റ് ആണ് എന്നാൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് മാർക്സൊക്കെ പോകാനും അതുപോലെ പിമ്പിൾസ് മെയിനായിട്ട് പിമ്പിൾസിനൊക്കെയാണ് സിറവും വാട്ടറുമാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഫേഷ്യലിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് ആണ് പെർമനൻ്റ് ആണെന്ന് പറയാം നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് മാർക്സൊക്കെ പെർമനൻ്റായിട്ട് പോകാൻ ഹൈഡ്രാ ഫേഷ്യൽ ബെസ്റ്റ് ആണ് നോർമലി നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ പുറം ഭാഗത്ത് മാത്രമേ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കാറുള്ളൂ എന്നാൽ ഈ ടൂൾസിൻ്റെ ഉപയോഗം കൊണ്ട് നമ്മൾക്ക് ഇതിലുള്ള അബ്രഷൻ മോഡ് വെച്ചിട്ട് സ്കിന്നിന് നല്ലോണം ഹൈഡ്രേറ്റിംഗ് നടക്കുകയും സ്കിന്നിലുള്ള ചെളിയും സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ചെളിയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വളരെ നന്നായി പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ABC ബോട്ടിലും സിറം ഫിൽ ചെയ്യുന്നത് ഡാർക്ക് സ്കിന്നിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള സിറാണ് ഉണ്ടാവുക അതുപോലെ കോമ്പിനേഷൻ സ്കിന്നിനാണെങ്കിലും ഓരോ സ്കിന്നിനും അതിനനുസരിച്ചുള്ള സെറംസ് ആണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സിറം ഇല്ലാതെ തന്നെ വെറും വാട്ടർ മാത്രം ഉപയോഗിച്ചും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഈ 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വഴിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക പിന്നെ അതിൻ്റെ സ്വിച്ചസ് ഉണ്ടാവും വാട്ടർ ലെവലിൻ്റെ സ്വിച്ചസും വാട്ടർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും പിന്നെ അതുപോലെ എയർ കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ സ്വിച്ചസ് ആണ് അതിലുള്ളത് ഇതിപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു 7-in-1 ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ ആണ് ഇതിലുള്ള അബ്രഷൻ മോഡ് വഴി നമ്മൾക്ക് സ്കിൻ ക്ലെൻസ് ചെയ്യാനും മാത്രമല്ല നമ്മുടെ ഉപയോഗിക്കുന്ന സിറം നമുക്ക് സ്കിന്നിലേക്ക് തന്നെ പെൻട്രേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സിറവും ക്രീമുകളൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് കൂടുതൽ അബ്സോർവ് ചെയ്യാനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് സ്കിൻ ക്ലീനറാണ് പീലർ എന്നും പറയും ഇതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ സ്കിന്നിൽ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പിന്നെ ചെറിയൊരു ചൂട് കൂടി അനുഭവപ്പെടും ആ ചൂട് അനുഭവപ്പെടുന്ന വഴി നമ്മുടെ സ്കിന്നിലുള്ള പോർസൊക്കെ ഓപ്പൺ ആയിട്ട് കൂടുതൽ ക്ലീൻ ആവാൻ സഹായിക്കുന്നതാണ് ഈ ടൂൾ എന്ന് പറയുന്നത് കോൾഡ് ഹാമർ ആണ് അതായത് നമ്മൾ കസ്റ്റമർക്ക് ഒരു ചൂട് തോന്നുകയാണെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചൂട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ കോൾഡ് ഹാമർ വെച്ചിട്ട് ഒരു കോൾഡ് കൊടുത്ത് കസ്റ്റമേഴ്സിന് ഒരു സുഖം ഒരു കൂൾ എഫക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ RF ടൂളാണ് നമ്മുടെ സ്കിന്നിന് അതായത് റേഡിയോ ഫ്രീക്വൻസി നമ്മുടെ സ്കിന്നിനെ ബലപ്പെടുത്താനും ലിംഫാറ്റിക് ഡ്രെയിനേജ് നടക്കാനുള്ള ബെസ്റ്റ് ടൂളാണിത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിറംസും ക്രീംസും ഒക്കെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ചെയ്യാനും ഈ ടൂൾ സഹായിക്കും പിന്നെ ലാസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ ഇതൊരു മാസ്കാണ് ഇതിൽ ഒരു 7 colors വരുന്നുണ്ട് ഈ മാസ്കിൽ ലൈറ്റ് വരുന്നുണ്ട് 7 lights അതിൽ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്മൂത്ത് ടെക്സ്ചറിന് വേണ്ടിയിട്ടൊക്കെയാണ് അതുപോലെ വൈറ്റ് മിക്സ് ഒരു മീൻസ് ഒരു ലൈറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ റിലാക്സിങ് ആൻഡ് യങ് റീസ്റ്റോറിങ് അങ്ങനെ ഗ്രീൻസ് യെല്ലോ ബ്ലൂ അങ്ങനെ പിന്നെ സിയാൻ പേർപ്പിൾസ് ഒക്കെ കളേഴ്സ് വരുന്നുണ്ട് ഓരോന്നും ഓരോ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചുള്ള കളേഴ്സാണ് വരിക നമ്മുടെ സ്കിന്നിന് ഏത് ട്രീറ്റ്മെൻ്റ് ആണോ കൊടുക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചുള്ള കളേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്രീമാണെങ്കിലും ജെല്ലാണെങ്കിലും എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ചെയ്യാനും ഈ മാസ്ക് സഹായിക്കും അതുപോലെ ഈ പിറകിൽ കാണുന്ന ഈ രണ്ട് സ്റ്റോറേജിൽ ഒന്നിൽ ഓക്സിജനാണ് ഫിൽ ചെയ്യേണ്ടത് ഒന്നിൽ വാട്ടറാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ഓക്സിജൻ സ്പ്രേയറാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഓൾ ഫേസിൻ്റെ ഓൾ ഓവർ ഏരിയ ഓക്സിജൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഈ ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ ആവശ്യമുള്ള ആൾക്കാർ വിഡോസുമായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇനി ഇതല്ല ഏതുതരം മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് DM ചെയ്യുക ഞങ്ങൾ ആ മെഷീൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും സോ താങ്ക് യു